കോട്ടയം ആർപ്പൂക്കര സ്വദേശിയായ ഡോക്ടർ വിനോദ് കുമാർ കേന്ദ്ര ആരോഗ്യ പദ്ധതിയിൽ CGHSന് ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടറായിരുന്നു. ചീഫ് മെഡിക്കൽ ഓഫീസർമാരുടെ ഉൾപ്പെടെ മേൽനോട്ട ചുമതലയും CGHS ഡിസ്പെൻസറികളിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതിന്റെ ചുമതലയും ഇദ്ദേഹത്തിനായിരുന്നു. 2007 മുതൽ 17 വരെയുള്ള കാലയളവിൽ തന്റെയും ഭാര്യ രാജലക്ഷ്മിയുടെയും പേരിൽ വരവിൽ കവിഞ്ഞ 2.25 കോടിയുടെ സ്വത്ത് സമ്പാദിച്ചതായി CBI തിരുവനന്തപുരത്ത് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച FIR ചൂണ്ടിക്കാട്ടുന്നു. കോട്ടയം, തിരുവനന്തപുരം, ഗുരുവായൂർ എന്നിവിടങ്ങളിലായി 1.5 കോടിയിലധികം വരുന്ന വസ്തുവകകൾ സമ്പാദിച്ചതായി CBI കണ്ടെത്തി. വാഹനങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവയിലായി 3.25 കോടിയുടെ സ്വത്തും കണ്ടെത്തി. CGHSന് മരുന്ന് വിതരണം ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ സൗത്തേൺ ട്രേഡ് ലിങ്ക്സ് പ്രൊപ്രൈറ്റർ ലെനിൻ രവീന്ദ്രനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായി CBI കണ്ടെത്തിയിട്ടുണ്ട്. മരുന്ന് വിതരണത്തിലെ ടെൻഡർ നടപടികളിൽ കൃത്രിമം കാണിച്ച് സൗത്ത് ഇന്ത്യ ട്രേഡ് ലിങ്ക്സിന് വിതരണം ഉറപ്പാക്കിയതിലൂടെ ഇരുവരും നേട്ടമുണ്ടാക്കി. മറ്റ് വിതരണക്കാർ കോട്ട് ചെയ്യുന്ന തുക സൗത്തേൺ ട്രേഡ് ലിങ്ക്സിന് ചോർത്തി നൽകി അവർക്ക് കരാർ ഉറപ്പാക്കാൻ ഡോക്ടർ വിനോദ് കുമാർ പലതരത്തിൽ ഇടപെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചി CBI യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.